മാഞ്ഞ വീട്ടിൽ ബാലുവിന്റെ ഓർമ്മകളുമായി ലക്ഷ്മി. ബാലഭാസ്കറിന്റെയും മകൾ തേജസ്വിനി ബാലയുടെയും ജീവനെടുത്ത അപകടം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും ലക്ഷ്മിയുടെ മിഴികൾ തോർന്നിട്ടില്ല. ബാലുവിന്റെ വയലിനും തേജസ്വിനിയുടെ കളിച്ചിരിയും മുഴങ്ങിയ ഹിരൺമയയിലെ വീട്ടിൽ ലക്ഷ്മിക്ക് കൂട്ടായുള്ളത് കുറെ നല്ല ഓർമ്മകളും വയലിനും മാത്രം. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് ലക്ഷ്മി. അപകടത്തിന്റെ ആഘാതത്തിൽ നിന്നും അവശതകളിൽ നിന്നും ഇനിയും മുക്തിയായിട്ടില്ല. വാക്കറിന്റെയും മരുന്നുകളുടെയും ബലത്തിലാണ് നടപ്പ്. യാത്ര ആശുപത്രിയിലേക്ക് മാത്രം. ഇടയ്ക്ക് ബാലുവിന്റെ സുഹൃത്തുക്കളുടെ വിളികൾ. ചിലർ കാണാനും വരും. ടിവി കാണാറില്ല, സോഷ്യൽ മീഡിയയും നോക്കാറില്ല. അവരായിരുന്നു എന്റെ ലോകം. എനിക്ക് എല്ലാം നഷ്ടമായി. ബാലുവിന്റെ മരണത്തെ തുടർന്നുണ്ടായ വിവാദങ്ങൾ മനസ്സ് വേദനിപ്പിച്ചു. അടുപ്പമുള്ളവർ പറയുമ്പോഴാണ് വിവാദങ്ങൾ എല്ലാവരും അറിയുന്നത്. സ്വന്തം അനുഭവത്തിൽ വന്നപ്പോഴാണ് നഷ്ടത്തിന്റെ തീവ്രത എത്രമാത്രമെന്ന് മനസ്സിലായത്. അന്വേഷണം നടക്കട്ടെ, സത്യം തെളിയട്ടെ, ഇടറും ശബ്ദത്തോടെ ലക്ഷ്മി പറഞ്ഞു. സെപ്റ്റംബർ 25 ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം കഴക്കൂട്ടം പള്ളിപ്പുറത്ത് അപകടത്തിൽ പെട്ടത്. നിയന്ത്രണം വിട്ട വാഹനം മരത്തിൽ ഇടിക്കുകയായിരുന്നു. തേജസ്വിനി ബാല സംഭവ സ്ഥലത്ത് വച്ച് തന്നെ മരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ബാലഭാസ്കർ ഒക്ടോബർ 2 മരിച്ചത്. ഇന്നലെ മകൾ മരിച്ചിട്ട് 1 വർഷം തികഞ്ഞിരുന്നു. ആ വേദനയിൽ ലക്ഷ്മി ഇന്നലെ മകളുടെ ചിത്രം കെട്ടിപ്പിടിച്ച് കരഞ്ഞത് രാത്രി വരെ കരഞ്ഞു. ഒരു പോള കണ്ണുപോലും അടച്ചില്ല, മുഴുവൻ കരച്ചിൽ മാത്രം. നിലവിളി മാത്രം നിറഞ്ഞു നിന്നിരുന്നു ലക്ഷ്മിയുടെ മുറിയിൽ. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാതെ, ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാതെ, ആരോടോ ഉള്ള വിദ്വേഷം മുഴുവൻ തീർക്കുകയാണ് ലക്ഷ്മിയെന്ന് അമ്മ പറയുന്നു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. അവളുടെ വേദനയ്ക്ക് ഇനി എന്ന് ഒരാശ്വാസം ലഭിക്കും? ഇത് മറക്കാനാകില്ല എന്നാണ് മകൾ പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.